റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് HMRC അന്ത്യശാസനം. നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ജൂലൈ 31 എന്ന ഡെഡ്ലൈൻ പാലിച്ചില്ലെങ്കിൽ പിഴയുണ്ടാകുമെന്ന് ശക്തമായ മുന്നറിയിപ്പ്. HMRCയിൽ നിന്നുള്ള പെനാൽറ്റി നടപടികൾ ഒഴിവാക്കുവാൻ അടുത്തയാഴ്ചയോടെ തന്നെ കൃത്യമായ നടപടികൾ പൂർത്തീകരിക്കണമെന്ന അന്ത്യശാസനമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. ഈ വർഷം ജനുവരി മാസത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തെ നികുതി റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യുന്നതിൽ 1.1 ദശലക്ഷം പേർ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ മുന്നറിയിപ്പ്. അടുത്ത സമയപരിധി ജൂലൈ 31 അവസാനിക്കുകയാണ്. സമയപരിധി പാലിക്കാത്ത ഏതൊരാൾക്കും ഫൈൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് HMRC നൽകുന്നത്. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ 3 മാസം കാലതാമസമുണ്ടായാൽ 100 പൗണ്ട് ഫൈൻ ആണ് ഈടാക്കുന്നത്. വീണ്ടും വൈകിയാൽ പെനാൽറ്റി എമൗണ്ട് വർദ്ധിക്കുമെന്നും ഏജൻസി അധികൃതർ വ്യക്തമാക്കുന്നു. അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലായിരിക്കുകയോ തപാൽ വൈകുന്നത് മൂലമുള്ള പ്രശ്നമോ പോലുള്ളവയ്ക്ക് HMRC ചില ഇളവുകൾ അനുവദിക്കാറുണ്ട്. എന്നാൽ തികച്ചും സാധാരണമായ കാരണങ്ങൾക്ക് ഒരിക്കലും ഫൈൻ എമൗണ്ട് ഒഴിവാക്കുകയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് നിലവിൽ ഇപ്പോൾ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നതിലും എല്ലാ ബിസിനസ് ഫിനാൻസ് വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിലും ആവശ്യമുള്ളപ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിലും ശ്രദ്ധാലുക്കൾ ആയിരിക്കണമെന്ന് വിദഗ്ധർ ഉപദേശങ്ങൾ നൽകുന്നു. സാധാരണയായി മറ്റിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലുടമകൾ പൂർത്തിയാക്കേണ്ടവ സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ തനിയെ ചെയ്യേണ്ടി വരുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് സാധാരണയായി ഉണ്ടാകുന്നത്. സമ്മർദ്ദം കുറയ്ക്കാനായി സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പരിശീലനം ലഭിച്ച അക്കൗണ്ടന്റിനെയോ മറ്റ് ആശ്രയിക്കാവുന്നതാണെന്നും വിദഗ്ധർ നിർദ്ദേശങ്ങൾ നൽകുന്നു. പുതിയ സെർച്ച് എഞ്ചിനുമായി ChatGPT നിർമ്മാതാക്കൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇന്റർനെറ്റ് സെർച്ച് ടൂൾ ഏതാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. നിലവിൽ ഭൂരിപക്ഷം ആളുകളും ഇന്റർനെറ്റിൽ തിരയുന്നതിനായി ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ചെയ്യുക എന്നത് ഇന്റർനെറ്റ് സെർച്ചിന്റെ മറ്റൊരു പര്യായമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഗൂഗിൾ സെർച്ചിന് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് OpenAI സെർച്ച് ടൂൾ പുറത്തിറക്കാൻ പോകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന പുതിയ സെർച്ച് ടൂളിനെ വളരെ ആകാംക്ഷയോടെയാണ് സാങ്കേതിക വിദഗ്ധർ നോക്കിക്കാണുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് ChatGPT ഉടൻ ലഭ്യമാക്കുമെന്ന് ഇന്നലെയാണ് കമ്പനി പ്രഖ്യാപിച്ചത്. OpenAI ChatGPT പ്ലാറ്റ്ഫോം പെട്ടെന്നാണ് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെ തേടിയെത്തുന്നത്. പുതിയ സെർച്ച് ടൂളിനെ ChatGPTയുമായി സംയോജിപ്പിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിലെ സംഭവം. പോലീസിന്റെ നടപടിയിൽ വംശീയത പ്രധാന ഘടകമെന്ന് മുൻ പോലീസ് സൂപ്രണ്ട്. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അയാളുടെ മുഖത്ത് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ കടുത്ത വംശീയത നീളിക്കുന്നുണ്ടെന്ന് മുൻ മെട്രോപൊളിറ്റൻ പോലീസ് ചീഫ് സൂപ്രണ്ട്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമാണെന്ന് 30 വർഷത്തോളം മെറ്റ് പോലീസിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ദാൽ ബാബു പറയുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഈ സംഭവം അരങ്ങേറിയത്. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ വെച്ച് ഒരു മനുഷ്യന്റെ മുഖത്ത് ചവിട്ടുന്നതും അയാൾ നിലത്ത് വീഴുമ്പോൾ തല ഞെരിക്കുന്നതുമായ ദൃശ്യമാണ് വീഡിയോയിലുള്ളത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്യുന്നത്. ഇത് തടയാൻ ചെന്ന ഒരു സ്ത്രീയെ പോലീസ് തള്ളിമാറ്റുന്ന ദൃശ്യമടങ്ങിയ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കഥയിൽ വില്ലനായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു. അതിസമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച ബ്രസീലിലെ G20 ഉച്ചകോടി. ജനസംഖ്യയിൽ വെറും 1% വരുന്ന അതിസമ്പന്നരുടെ ആസ്തിയിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഉണ്ടായത് $42 ട്രില്യൻ വർധനവെന്ന് സാമൂഹ്യ സംഘടനയായ ഓക്സ്ഫോം പറയുന്നു. അതിസമ്പന്നരുടെ നികുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അജണ്ടയിലുള്ള G20 ഉച്ചകോടി ആരംഭിക്കാനിരിക്കെയാണ് ഓക്സ്ഫാമിന്റെ റിപ്പോർട്ട് പുറത്ത് വരുന്നത്. സമ്പത്തിന്റെ കാര്യത്തിൽ കുതിച്ചുകയറ്റമുണ്ടായിട്ട് പോലും അതിസമ്പന്നരുടെ നികുതിയിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്നും സംഘടന പറയുന്നു. അസമത്വം മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ച് പുറത്തുവരുന്നു എന്നതിന്റെ അടയാളമാണിതെന്നും അവർ പറയുന്നു. ലോകത്തിന്റെ മൊത്തം GDP 80% കൈകാര്യം ചെയ്യുന്ന 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G20 ഉച്ചകോടി ബ്രസീലിൽ നടക്കാനിരിക്കുകയാണ്. തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ അതിസമ്പന്നരുടെ നികുതി സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര സഹകരണം രൂപീകരിക്കുന്നതിന് മുൻഗണന നൽകാൻ ബ്രസീൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈയാഴ്ച റിയോഡിജനേറയിൽ ചേരുന്ന ഉച്ചകോടിയിൽ അംഗരാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ഈ വഴിയിൽ ചുവടുവയ്പ്പുകൾ നടത്തുമെന്നാണ് അനുമാനിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. സ്കൂൾ അധ്യാപകർ സമരത്തിൽ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമെങ്കിലും പഠനം മുടങ്ങും. ശനിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിവസമെങ്കിലും പഠനം മുടങ്ങും. ശനിയാഴ്ച
പ്രവൃത്തി ദിനമായി നിശ്ചയിച്ച വിദ്യാഭ്യാസ കലണ്ടറിനെ ചൊല്ലിയുള്ള അധ്യാപക പ്രതിഷേധത്തിൽ മുങ്ങി നാളെ പഠനം മുടങ്ങും. വിദ്യാഭ്യാസ കലണ്ടറിലെ മാറ്റത്തിൽ സർക്കാർ വാക്ക് പാലിക്കാത്തതിനാൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അധ്യാപക സംഘടനകൾ പ്രതിഷേധത്തിലാണ്. ഭരണപക്ഷത്തുള്ള KSTA AKSTU എന്നീ സംഘടനകൾക്ക് പുറമെ KPSTA ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ സംഘടനകളും ശനിയാഴ്ച സമരം പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷം അധ്യാപകരും സമരരംഗത്തായതിനാൽ സർക്കാർ പ്രവൃത്തി ദിനമായി നിശ്ചയിച്ചെങ്കിലും ശനിയാഴ്ച പഠനം നടക്കില്ലെന്ന് ഉറപ്പായി. 3 തവണ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾക്ക് തോന്നിയ പോലെ ജപ്തി നടത്താനാവില്ല. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒരു എതിരഭിപ്രായവും ഇല്ലാതെ ഒപ്പിടാൻ ഗവർണർ. 3 തവണയിലേറെ കുടിശ്ശിക വന്നാൽ ജപ്തി നടപടിയുടെ പേരിൽ സാധാരണക്കാരെ കുടിയിറക്കാൻ ഇനി ബാങ്കുകൾക്ക് കഴിയില്ല. ജപ്തിയിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമഭേദഗതി ബില്ലിന് ഗവർണർ ഉടൻ അംഗീകാരം നൽകും. ജനക്ഷേമത്തിനുള്ള ബിൽ തടഞ്ഞുവെക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്ന് വിലയിരുത്തിയാണ് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ആശ്വാസത്തിനുമായി ജപ്തിയിൽ ഇടപെടാൻ ഇത്തരമൊരു നിയമം രാജ്യത്ത് തന്നെ ആദ്യത്തേതാണ്. ജപ്തി നടപടി നേരിട്ട ഭൂമിയുടെ ഉടമ മരിച്ചുപോയാൽ അവകാശികൾക്ക് ഭൂമി തിരിച്ചു കിട്ടാനുള്ള വ്യവസ്ഥയും ബില്ലിലുണ്ട്. 20 ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബിൽ. മനസാക്ഷിയില്ലാത്ത ജപ്തി നടപടിക്കിരയായി ആത്മഹത്യ വരെ ചെയ്യുന്ന ദയനീയ സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിന് ഇതോടെ കഴിയും. അർജുന്റെ ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല. അപകട സമയത്ത് എഞ്ചിൻ ഓണായി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ നീളുന്നു. തിരച്ചിലിന്റെ 11-ാം ദിവസമായ ഇന്ന് ലോറിയിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുക. മഴയായതിനാൽ വ്യാഴാഴ്ച രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്താൻ സൈന്യത്തിന് സാധിച്ചിരുന്നില്ല. ഗംഗാവലി പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ പുഴയ്ക്കടിയിലുള്ള ലോറിക്കുള്ളിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലോറിയുടെ ഡ്രൈവർ ക്യാബിൻ തകർന്നിട്ടില്ല എന്നാണ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ട് പറയുന്നു. ലോറിയുടെ ക്യാബിനും പിൻവശവും വേർപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചും എന്തെങ്കിലും സൂചന ലഭിക്കേണ്ടതുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബെൻസ് ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത്. ക്യാബിന് എന്ത് സംഭവിച്ചാലും തകരില്ലെന്ന് ആവർത്തിക്കുകയാണ് ലോറി ഉടമകൾ. അപകടം സംഭവിച്ചപ്പോൾ അർജുൻ അകത്തായിരുന്നു അതോ പുറത്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ലോറിയുടെ GPS പ്രകാരം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് എൻജിൻ ഓണായിരുന്നു. അർജുൻ അകത്തുണ്ടായിരുന്നെങ്കിൽ ക്യാബിൻ ലോക്കായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടാകും. ഇനി മറിച്ചാണെങ്കിൽ അർജുൻ ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല. കേരളം 2,000 കോടി കൂടി കടമെടുക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ജൂലൈയിലെ ശമ്പളവും പെൻഷനും നൽകാനുള്ള പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ 2,000 കോടി രൂപ കടമെടുക്കുന്നു. ഇതിനായി 2,000 കോടിയുടെ കടപ്പത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. ഇതിനുള്ള ലേലം ജൂലൈ 30 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടക്കും. കേന്ദ്ര സർക്കാർ അനുവദിച്ച പരിധിയിൽ നിന്നാണ് കടമെടുക്കുന്നത്. ഓണത്തിന് മുൻകൂറായുള്ള ചെലവുകൾക്ക് കൂടി പണം കണ്ടെത്തലും കടമെടുപ്പിന് കാരണമായി. ക്ഷേമ പെൻഷൻ വിതരണത്തിന് കഴിഞ്ഞ മാസവും കടമെടുത്തിരുന്നു. കേന്ദ്ര ബഡ്ജറ്റിൽ 24,000 കോടി രൂപയുടെ പാക്കേജ് ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിച്ചില്ല. കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിച്ചതുമില്ല. LD ക്ലർക്ക് പരീക്ഷ വിപുലമായ യാത്രാ ക്രമീകരണങ്ങളുമായി KSRTC. 27/7/2024 തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന PSC LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളുമായി KSRTC. തിരുവനന്തപുരം ജില്ലയിലെ 607 സെന്ററുകളിലായി നടത്തുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്കായി KSRTC അധിക സർവീസുകൾ നടത്തും. 607 സെന്ററുകളിലായി 1,39,187 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിടങ്ങളിൽ നിന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യാനുസരണമുള്ള സർവീസുകൾ നടത്തുന്നതിനും പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും തിരികെ പോകുവാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ നടത്തുവാനുള്ള ക്രമീകരണങ്ങളും KSRTC ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് KSRTC ബന്ധപ്പെടുക. ഇനി സ്പോർട്സ് വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 4-ാം പ്രീ സീസൺ മത്സരങ്ങൾക്ക് ഇറങ്ങും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തായ്ലാന്റിലെ തങ്ങളുടെ അവസാന പ്രീ സീസൺ മത്സരങ്ങൾക്ക് ഇറങ്ങും. ഇന്ന് തായ്ലാന്റ് ക്ലബായ മർലീന FC ആകും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക. അവസാന 2 പ്രീ സീസൺ മത്സരങ്ങളും വിജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും വിജയം തുടരാനാകും ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് ശേഷം ഡ്യൂറന്റ് കപ്പിനായി കൊൽക്കത്തയിലേക്ക് യാത്ര തിരിക്കും. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം നടക്കുക. അറീന ഹുവാഹിൻ ആകും മത്സരത്തിന് വേദിയാവുക. ഇതുവരെ പ്രീ സീസണിൽ 3 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് 2 എണ്ണത്തിൽ വിജയിക്കുകയും 1 പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ചാരപ്പണിക്ക് ഡ്രോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് വനിതാ ഫുട്ബോൾ പരിശീലകനെ കാനഡ പുറത്താക്കി. എതിരാളികളുടെ പരിശീലന മുറ മനസ്സിലാക്കിയെടുക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ കാനഡയുടെ വനിതാ ദേശീയ ടീം ഹെഡ് കോച്ച് ബെവ് പ്രീസ്റ്റ്മാനെ കാനഡ ഫുട്ബോൾ പുറത്താക്കി. ടൂർണമെന്റിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പ്രീസ്റ്റ്മാനെ സസ്പെൻഡ് ചെയ്യാൻ കാനഡ സോക്കർ തീരുമാനിച്ചു. ഈ ആഴ്ച ആദ്യം കാനഡയുടെ എതിരാളികൾ ആയ ന്യൂസിലാൻഡ് നൽകിയ കേസിലാണ് ഇത് ആദ്യം പുറം ലോകം അറിയുന്നത്.
2021 വനിതാ സ്വർണ്ണ മെഡൽ നേടിയ ടോക്കിയോ ഒളിമ്പിക്സ് ടൂർണമെന്റിൽ ഉൾപ്പെടെ നിരവധി വർഷങ്ങളായി കാനഡയിലെ വനിതാ പുരുഷ ഫുട്ബോൾ ടീമുകൾ എതിരാളികളുടെ അടച്ചിട്ട പാതിലുള്ള പരിശീലന സെഷനുകൾ റെക്കോർഡ് ചെയ്യാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു അത്രേ. ഇത് വലിയ ഒരു കേസ് ആവുമ്പോഴേക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം ആ ക്ഷണത്തിൽ തന്നെ പുറത്താക്കാൻ കാനഡ തീരുമാനിക്കുകയായിരുന്നു. പ്രധാന കോച്ചിനെ കൂടാതെ അസിസ്റ്റന്റ് കോച്ച് ജാസ്മിൻ മാന്ററും കാനഡ സോക്കർ അനലിസ്റ്റ് ജോസഫ് ലോംപോഡിയും സസ്പെൻഷൻ ലിസ്റ്റിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.69 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.